Guys, apa? ML launch 3 2 1 launch. We are going. Nera dulu. Nera jump jump straight. Woi. Halo, Hara. Deh, ana kada. Guys, apa ida ini berarti kada. Sekarang kita mau cangardik eram poan to. Time on da, time on da guys. Sama ini adalah 3:30. Apa? Hari ini dende. 3:30 mesti 3:30 ya, jam ini 3:30. Kemudian hari ini cerita, nama kita bos punya mulai anak kandung. Hari ini hari ini bos punya hari ini ayam mana tuan? Kulit sampang guys, time sih. Kulit ni lah. Apa ini adalah peribadi na cili, jauhila, moon orang orang itu niir, nama lalu department le, lah orang orang kute orang itu, lah siapa ni yang bukit itu, moon orang orang itu baki lalu, lah orang kute itu, niir nama lalu, final le kebetulan orang beroda. Apa, mana le interesting orang lagi cikulang kari orang lakukan dah, ni bijari kan, angin angin orang mula titik ni kan, saya tuan tapi express, bye bye. Angin MB orang orang ni guys. Guys, anggennya orang orang kengen jenis ini, air mani awam beri ke nama mutangga forest itu, apa dah ilah kairing laka kita ingin anak one Q an, bagi kanam? Nama kita guna lah, tapi kita kundo itu, bagi kanam kita lari kiri ini jenis. Junya BB, aja jatuh lagi le. Guys, sampai di bagi bawa tu lagi kan? Our journey begins. Yes, hello guys. Anggana beri itu beri nombor. Postal. Aduh kumpul lah. Jumlah mana mana guide itu. Jumlah. Ada apa mana lah? Angga Allah seru kumpul dengan kita guys. Kita kacau kumpul nama orang lain. Tiketnya nuncah mana lah? Saya sebenarnya ada tu. Tapi kahatan tu udah orang. Cepat tu pergi mana? Tidak cebu dulu, ada, tidak. Ada anak. Ada juga. Ada mai. Ada. Ah, ada. Tidak cebu dulu, ada kata orang kalah tu. Tanda mai dulu guys. Juna, on fire. Ini mana? Juna, horrible Juna. Kartik dari mereka nggak lama main itu. Dari nuan. Penman. Mana bangku tu?
ചേട്ടന്റെ വണ്ടി ഇറങ്ങാൻ പെർമിഷൻ ഉണ്ടല്ല വേറെ വണ്ടികൾ ഉള്ളിലോട്ട് വിടുകയില്ല, നിങ്ങളുടെ വണ്ടികൾ മാത്രമല്ല. ഇവിടെ വേറെന്താ ജീവി ജീപ്പിനെ കണ്ടിട്ട് വേറെ നല്ല പച്ച അതിന്റെ കഴുകനാ? ആ അതെ കാണുന്നുണ്ട്. മുന്നേ മുന്നേ നേരെ മുന്നോക്ക് ഇറങ്ങി വരുമല്ലോ ഇവിടെ. ഞാൻ കണ്ടി ഞാൻ കണ്ടിന് എടോ അയ്യല്ല ഒരു മിനിറ്റ്. അപ്പുറത്തെ മരം ഉണ്ടോ? അതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നിറയെ വരി വരിയായിട്ട് ഇരിക്കുന്നത് കറങ്ങി തിരിച്ചു പോകും. അതാ ആ മരം സി ഇല്ല കുറച്ച് റിമൂവ് ആയിട്ടൊക്കെ കാരണം ഞാൻ തിരിഞ്ഞു കഴുകൻ ണല്ലോ അല്ലെ? അതെ അതെ അതാ ആ മരം കാണുന്നുണ്ടോ? ഞാനൊന്ന് കൈകര കണ്ടോട്ടെ. കഴുകൻ മരം കാണുന്ന ഒരു വയനാട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അതെയാ ഇവിടെ പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ പിടിച്ചിടുവായി അതിന് തിന്നാൻ വേണ്ടിട്ട് ഇവിടെ വരും. മാന്റെ കൊമ്പ് ഉണ്ട്, ചത്ത മാന്റെ അവിടെ ഒന്നുണ്ട്, അപ്പുറത്തൊന്നുണ്ട്. ഇത് കിടക്കണം അതാണ് അവരാ ഫോട്ടോ എടുത്തിട്ട് പോയത്. ഒരാഴ്ചയുടെ മുകളിലായി പക്ഷെ അല്ലാണ്ട് കാണാം മണലിലും മണ്ണിലൊക്കെ ഇങ്ങനെ ചവിട്ടി നടക്കുന്നത് ചളിയായോ അവിടെ കാണുന്നത്. ഇതോ
അങ്ങനെ പൊട്ടി വന്നത് അതെയോ അപ്പൊ ചില ആനകൾക്ക് ഈ വലിയ കൊമ്പ് കാണുന്നതോ പോയിട്ട് പിന്നെ വരുമോ അറിയില്ല എന്താ സൈലേ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് മാനേ വരുന്നുണ്ട് ഇപ്പൊ എന്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അതിന്റെ കാണിച്ചത് അതെ മാന മാന തട്ടോ കൂട്ടത്തോടെ ഒരു കുട്ടി മാനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതിനുള്ളില് നാല് ടൈപ്പ് മാനുണ്ടോ അതെയാ ഇത് പുല്ലിമാനാണ് ബ്ലാവ് എന്ന് പറഞ്ഞ വേറെ ടൈപ്പ് ഉണ്ട് വലിയ ടൈപ്പ് പിന്നെ കാട്ടാടം എന്ന് പറഞ്ഞ വേറെ ടൈപ്പ് ഉണ്ട് പിന്നെ പൂരമാൻ എന്ന് പറഞ്ഞ മോസ്റ്റ്ലി ഇറങ്ങുന്ന ഏറ്റവും ചെറുതാണ് അത് കൂടുതൽ രാത്രിക്കാണ് ഇറങ്ങുന്നത് ബ്ലാവ് പൂരമാൻ പിന്നെ വൈകുന്നേരം 3 മണി തൊട്ട് 5 മണി ടൈം ഉണ്ട് അതിൽ 20 നമ്മളവിടെ കണ്ടിരുന്നത് നമ്മുടെ സിഗ്നൽ കൊടുക്കുന്ന ടീംസ് വെള്ളക്കുരങ്ങ് ഇത് ശരിക്കും ലംഗൂർ ആട്ടോ ഹനുമാൻ ലംഗൂർ എന്ന് പറഞ്ഞത് അതെയാ അല്ല സിംഹാനല്ല സിംഹാനൊക്കെ സൈലന്റ് വാലിയാണ് ലംഗൂർ ഇതൊക്കെ ചെതലാകുന്നു ഇതൊക്കെ മാന്തി പൊളിച്ച് കരുതി തിന്നു തിന്നത് പരടെ ഭക്ഷണമാണ് ചെതില് കാട്ടിലൂടെയുള്ള യാത്ര 16 കിലോമീറ്ററിൻ്റെ അകത്ത് 10 കിലോമീറ്റർ കാടും 6 കിലോമീറ്റർ ഇതേപോലെ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും പോകുന്ന ഹൈവേ ആണ് കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മുടെ ഭാഗ്യക്കുറവാണെന്ന് അറിയില്ല, നമുക്ക് അധികം മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. ആ കുറച്ച് ആനേനെയും 2-3 കുരങ്ങന്മാരെയും പിന്നെ കുറച്ച് മാനിനും കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചെത്തി. അപ്പോൾ അയ്യപ്പെട്ട താങ്ക് യു പറഞ്ഞാൽ ആയിക്കോട്ടെ. അപ്പോൾ തിരിച്ചെത്തിക്കാൻ ശരി, അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ വരാം. ബൈ ബൈ. എങ്ങനെ തുറക്കാ? ഞാൻ എല്ലാത്തിനും കണ്ടിന്, പുലി ഒഴികെ ബാക്കി എല്ലാത്തിനും കണ്ടിന്. ആ നിങ്ങളുടെ കണ്ടിനെ കണ്ടിന്. അപ്പൊ അങ്ങനെ നമ്മള് ഏത് എന്തെന്ന് സ്ഥലത്തിന്റെ പേര്? മുത്തങ്ങ. മുത്തങ്ങ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ തീരെ അടുത്ത ലൊക്കേഷൻ ഏതാന്ന് അറിയില്ല, അടുത്തിട്ട് പറഞ്ഞേരട്ടാ. ഫുൾ ടീമുണ്ട്. അപ്പൊ ഇനിയിപ്പോ തിരിച്ച് ഇവിടുന്ന് ഇനിയിപ്പോ തിരിച്ചു, ഇനി വെച്ചാൽ ബോർഡർ വരെ എത്തിയിട്ട് ഇനിയിപ്പോ തിരിച്ച് അങ്ങോട്ട് ബാക്കിലോട്ട് പോകണം. മുത്തങ്ങ ഫോറസ്റ്റ് കൊള്ളാം കേട്ടോ. ഭാഗ്യം പോലെ ഇരിക്കും, കാണാൻ പറ്റുന്ന സാധനങ്ങൾ പലതും ഉണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, വെറൈറ്റി ആണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ലൊക്കേഷനിൽ ബാക്കി പറഞ്ഞത് അടുത്തത് അല്ല, അടുത്ത കുറുവാദ്വീപ് അല്ല, കുറുവാദ്വീപ് മിഷൻ കുറുവാദ്വീപ് കുറുവാദ്വീപ് അടുത്ത കുറുവാ. ഫസ്റ്റ് ചായ ചായ കുടിച്ചിട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ഫസ്റ്റ് ചായ കുടിക്കാം, എന്നിട്ട് കുറുവാദ്വീപ്. വണ്ടിക്കാര് കുറുവേലിച്ചാണ് പക്ഷങ്ങൾക്ക് ഇതൊക്കെ കണ്ടല്ലോ. കുറുവേലിച്ചാണ്. ഗൈസ് ബൈ ബൈ. രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ കാറാപ്പുഴ എത്തിയിരിക്കുന്നു. പുള്ളക്കാരി ചാൻസരാ വെയിറ്റ് പറഞ്ഞ സൈൽ, നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് സൈൽ? എന്താ
നമ്മൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് പറഞ്ഞോ ഗൈസ്, ഇതാ നമ്മൾ അടുത്ത രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ ഇതാ രണ്ട് തലൈവമാരാണ് അവിടെ നിൽക്കുകയാണ്. അതെ അതെ, അതാ നിൽക്കുന്നു നമ്മുടെ തലൈവ. കാരപ്പുഴ അതാ വെറൈറ്റി വെറൈറ്റി വരുന്ന അതെയോ? ആശ്ചര്യം കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം. നല്ല കളറല്ലേ ഈ പൂ? നല്ല രസമില്ലേ? നല്ല കളറല്ല എന്താടാ നിന്റെ പ്രശ്നം? നമ്മളെ ഇതിന്റെ ഉള്ളിൽ കൂടെ നല്ല ബൂത്ത് പിള്ളേരുടെ സ്ഥലം. എന്താ ചേച്ചി ബൂത്ത് പിള്ളല്ലേ? അതെയോ? അതെ ചേച്ചി, മോങ്ങണ്ട രണ്ട് പ്രാവശ്യം വാങ്ങുക, രണ്ട് പ്രാവശ്യം വാങ്ങുക. അന്ന് പെട്ടുപോയ രണ്ട് പ്രാവശ്യം. അതുകൊണ്ട് അല്ലേ, ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു രണ്ടുവട്ടം കാണാനുണ്ടോ? ഒരു വട്ടം കാണാനുണ്ടോ? ഒരു വട്ടം ആ ഒരു ഒരു വട്ടം കാണാനുണ്ട്. കാണാത്തവരും ഒന്ന് കണ്ടോ അല്ലേ? പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങോട്ടുള്ള വെള്ളവും. ഓടോ കക്കൂത്തിന് വൃത്തിട്ടെ മാത്രം. ഐ ആം പെർഫെക്റ്റ്ലി ഓർ റൈറ്റ്. എനിക്ക് വയറ് തന്നെയാണ് പറഞ്ഞപ്പോ ഗൈസ്, ഇവരെല്ലാം കൂടെ എന്നെ കക്കൂസിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നു ഗൈസ്. ഞാൻ പറയും തത്തയുടെ പടമുള്ള ഇതിനെ പറ്റി എന്തെങ്കിലും ഒഫീഷ്യലൊന്ന് പറഞ്ഞുതരോ വിൻസേ ജി? താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇത് കാണുമ്പോ? ആണ് എന്ത്? എന്താന്ന് പറ? എന്ത് വക്കിയ രമ്പക്കിയെ ജൂന, എനി ഒപ്പീനിയൻ? എന്താ സാധനം ഇത്? അതുള്ളി കളിക്കുന്നല്ലേ. എനിക്ക് ഇത് കാരണം കുറെ ഇതിന് കാരണം ഇതില് മസ്റ്റാ ഗൈസ്. ഈ തുള്ളി കളിക്കുന്ന സാധനം പല വീഡിയോയിലും കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം കാരണം കുറെ ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ ഇതിന് കയറി ഇരിക്കും ഗൈസ്. ഇന്ന് തുള്ള എല്ലാരും കൂടെ തുള്ളണോ? അഡൽസ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഉണ്ടോ ബ്രോ? ഏജ് ലിമിറ്റ് ഉണ്ടോ? വില 45 ആ വെയിറ്റാ? അപ്പൊ ശരി, വില 45. എന്നെ രണ്ടാക്കി മുറുക്കേണ്ടി വരും. ഒന്ന് കണ്ണടക്കോ വേണേ, രണ്ട് ഞാൻ 50 kg വരാനുള്ള എനിക്ക് സീനില്ല. 10 kg വരെ കൂടുതൽ. 60 kg പറ്റോ? 60 kg ഇത് കൂടെ കിലോ കൂടും. ഗൈസ് ഇതിൻ്റെ അകത്ത് കയറുന്ന കുറേ ക്വാളിറ്റി വീഡിയോസ് ഒക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഈ തുള്ളി തുള്ളി കളിക്കും സാധനം കാണുന്നുണ്ട് നിങ്ങള്? വൻ ആഗ്രഹം വരുന്നവര് വേണക്കാരൻ. പക്ഷെ നമുക്ക് എനിക്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ എനിക്കിതിൽ കയറാൻ പറ്റില്ല ഗൈസ്. സീൻ എന്നെ വീണ്ടും അപമാനിച്ചിരിക്കുന്നു. പറ്റൂല, ഞാൻ 60 kg പറ്റില്ല കേരിക്ക. അമ്മക്ക് കയറാൻ പറ്റാ? ഇല്ല, അതിൽ ഒന്നും പറ്റൂല. എത്ര ഇങ്ങനാണോ തുള്ളി കളിക്കാം. സപ്പോർട്ട് ചെയ്യ ബ്രോ, ആളെ കയറ്റി. കയറുന്നില്ലല്ലോ, എന്നാ പിടിച്ചോ. കയറുന്നോ? 45 kg. നമുക്ക് പറ്റൂല, നിങ്ങളൊരു 10-60 kg ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ. ഒന്ന് കയറി ഒരു കൗതുകത്തിന് അധികം തുള്ളാണ്. സമ്മതിക്കുന്നില്ല കൈ. വെയിറ്റ് 45 kg ഉണ്ടേ മാത്രമേ ഉള്ളൂ കയറാൻ പറ്റൂ. നമ്മൾ 45, ഞാനൊക്കെ 45 മേരാന്ന് പറഞ്ഞു. 45 ഇരട്ടിയുണ്ട് ഉള്ള പറയാലോ. 45 ഇരട്ടിയൊന്നുമില്ല, 80 kgsന്റെ ബില്ലോ. 70-80 ഉണ്ട്, നമുക്ക് കയറാൻ പറ്റില്ല. അജയ് ചേട്ടന് കയറുന്നോ? 45 kg ഉള്ളു. അജയ് ചേട്ടൻ ടാറ്റ പറഞ്ഞു പോയി. നമ്മളെ കയറ്റുന്നില്ല, വൻ പ്രശ്നമാണ്. എന്നെതിരെ ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിക്കും. അപ്പോൾ 45 kg മുതൽ താഴോട്ട് പിള്ളേർക്കില്ലാന്ന് പറഞ്ഞു. എന്നാലും ഒരു കൗതുകം ഉണ്ടായിരുന്നു, അതിലൊന്ന് കയറി വെക്കണമെന്നല്ല. പക്ഷേ നടന്നില്ല, നമ്മൾ അധിക്ഷേപിച്ച് പറഞ്ഞു കേട്ടോ ചേട്ടാ. നമ്മളും വെയിറ്റ് കുറച്ചിട്ട് വരും. ഉള്ള വന്നിരിക്കും. ഇവർ പോരുന്നില്ലേ? അവർ തുള്ളാണ്ട് റെഡി ആയി നിന്നിട്ടോ. അവസാനം തീരുമാനം മാറ്റിയോ? മാറ്റിയാ? തുള്ളുന്നാ? ഓക്കെ, അവിടെ തുള്ളും. നമുക്ക് നമുക്കോ കയറാൻ പറ്റുന്നില്ല, അവർ കയറുന്നുണ്ട്. അപ്പോൾ വീട് കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ എനിക്ക് കയറാൻ പറ്റൂല,
അപ്പൊ നമ്മളെ കൂടെ തുള്ളി തുടങ്ങിട്ടാ. പറ്റുന്നവര് വരിക, ട്രൈ ചെയ്ത് നോക്കാം. എന്താ അഭിപ്രായം? നേരെ നേരെ തുള്ളേ, നേരെ ജമ്പ് ജമ്പ് സ്ട്രെയിറ്റ്. ജൂനൊക്കെ കാര്യം പിടിയിട്ട് മറിഞ്ഞൊക്കെ തുള്ളടി, കറിഞ്ഞൊക്കെ തുള്ളു. എല്ലാവരും സീരിയസ് ആയിട്ട് ട്രൈ ചെയ്തോണ്ട് അങ്ങോട്ട് തുള്ളിയൂടെ, ഒന്നും പറ്റൂല. ചുറ്റും പഞ്ഞിയാ, ഒന്നും പറ്റൂല. ഇതാട്ടെ പരിപാടി, ഇതിന് തുള്ള. ഇവിടുന്ന് അതിലേക്ക് തുള്ള് രശ്മിച്ച്, ഇവിടുന്ന് അങ്ങോട്ട് തുള്ള്. ആ ദേ പോണു, ദേ പോണു. നല്ല ടെൻഷൻ ആ കാശ് കയറ്റിയത്. നമ്മളോട്ട് കേറ്റില്ല സീൻ. നീ നീതാണ് കാട്ടിലുള്ളത് ജുന. പോട്ടെ പൊന്തട്ടെ, ഒന്നും പറ്റില്ല. ഇതൊക്കെ കുശിന. നമുക്ക് കയറാൻ പറ്റില്ല ഭാഗത്തൊക്കെ കട്ട പോസ്റ്റ് പുറത്ത്. അപ്പൊ 45 കിലോന്റെ പുറമെ അല്ലെങ്കിൽ ചോട്ടെല്ലാം അവർ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ കയറാൻ സമയത്തില്ല, നമുക്ക് പറ്റില്ല. നമുക്ക് പറ്റില്ല എന്നല്ല, ഞാൻ 60 അല്ല 70-80 കിലോ ഉണ്ട്. വെയിറ്റ് കുറച്ചിട്ട് വന്നാൽ കയറാം. അത്ര തന്നെ നമ്മം പുള്ളി എന്താണോ? എത്ര മിനിറ്റ് പ്രവചിച്ച പരിപാടി? 10 മിനിറ്റാ? 60 രൂപയ്ക്ക് 10 മിനിറ്റ്. 45 കിലോ 40? അപ്പൊ അവർ എൻജോയ് ചെയ്തോണ്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. അവരപ്പ ഇറങ്ങട്ടെ, ഡെഡം എൻജോയ്. കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് വെറൈറ്റി സ്ഥലങ്ങളുണ്ട്. അവരവിടുന്ന് കളിച്ചോണ്ടുണ്ട്. ബാക്കി പരിപാടികൾ ഇങ്ങനെ ഒരുപാട് ഫാമിലീസ് വരും. പിള്ളേർമാർക്ക് പിള്ളേർ കുട്ടികളും കൂട്ടി വന്നാൽ ബെനിഫിറ്റാണ്. പിന്നെ കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് വ്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട്. കാരാപ്പുഴ എടാ, ഇത് ഇതിപ്പോ വർക്കിംഗ് ഇല്ല. ചോദിച്ചിരുന്നല്ലോ പായസ, ചോദിച്ചിരുന്നല്ലോ മോളിൽ പോയിട്ടിരുന്ന്. ടെമ്പറലി ക്ലോസ്ഡ് ആണോ? ഈസാനല്ലേ ഇങ്ങനെ ജമ്പ് ചെയ്ത് മോളിലോട്ട് വെട്ടി മുമ്പ് തോട്ട്. ഇതിൻ്റെ ആളില്ല, ആളില്ലല്ലോ. എൻ്റെ ആ പോക്കോ, ആ ടെമ്പറലി ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതാണ് കാരാപ്പുഴ ഡാം അല്ലേ? കാരാപ്പുഴ ഡാം വെച്ചാൽ കാരാപ്പുഴ ഡാം. നമ്മം പൊളിയാണ്. കുറേ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളായിട്ട് നമുക്ക് ടോട്ടലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഫോട്ടോസ് ഒക്കെ എടുക്കണ്ട, എല്ലാവരും ഓരോരുത്തരും സൈഡ് ബിസിയാണ്. ടോട്ടലി പൊളി സ്ഥലം. അപ്പോസ് മാറ്റി വേറെ പരിപാടി ഇല്ല തന്നെ. എന്താ ഞാൻ ചേച്ചി അഭിപ്രായം? നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലം. ഞാൻ മക്കളുമായിട്ട് ഞാൻ ഇറ്റലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു വട്ടം ഞാൻ ഇറങ്ങുകയും ചെയ്തു. ഞാൻ കണ്ടു, ഞാൻ അതിലുള്ള വരിക. നിങ്ങള് ആ കുട്ടി വെക്കുന്ന നോക്കണ്ടേ? മറ്റേ എങ്ങനെ ഉണ്ടായി ജമ്പിങ്? അവസാനത്തെ അതാ പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരണം ഗൈസ്, ഭയങ്കര ആഗ്രഹം. എനിക്കുണ്ട് ആഗ്രഹം, പക്ഷെ പേടിയാ ഗൈസ്. ഭയങ്കര ആഗ്രഹം, പോയാ പറ്റുമോ? എനിക്ക് സത്യമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. നല്ല പേടിയാ, പോന്നാലേ. ഏഹ്, അപ്പൊ അവിടുന്ന് ഇനി സിപ്പ് ലൈൻ്റെ ഇപ്പോഴത്തേക്ക് വരാം. അതാണ് കേട്ടോ, നന്നായി ഗൈസ്. ഇവിടെ നിന്ന് സിപ്പ് ലൈൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇപ്പൊ എവിടെ ചെന്റ് സിപ്പ് ലൈൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്? നോക്കാം ഗൈസ്, ബാക്കി അവിടെ ചെന്നിട്ടറിയാം. തളരില്ല, വിട്ടു കൊടുക്കില്ല. ഇത് ടിക്കറ്റ്, ഓക്കെ, ഇത് ടിക്കറ്റ് ഇവിടെ കൊടുക്കാം. താങ്ക്സ് ബ്രോ.
അപ്പോൾ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് ഈ ടിക്കറ്റ് കൊടുക്കേണ്ടത് ആ ടിക്കറ്റ് അല്ല കീപ്പ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്സ് ഓക്കെ മൂന്ന് ടിക്കറ്റ് താങ്ക്സ് ഭയ്യ ഗൈസ് അങ്ങനത്തെ ഭയങ്കര ആവേശാക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു 1170 നൈസ് ടീച്ചർ ലാസ്റ്റ് കേട്ടോ ഇത് അവിടെ ഫയാസ് റെഡി ആവുന്നുണ്ട് നൈസ് ടീച്ചർ റെഡി ആവുന്നുണ്ട് ലെറ്റ്സ് സീ ചെയ്യണം ചെയ്യാതെ എന്ത് കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു തൊപ്പിയൊക്കെ തന്ന് ഇതേ അരയിലും ഉണ്ടാണോ എൻ്റെ ഒരു വെൽക്രോ സാധനമൊക്കെ കെട്ടി തന്നിട്ടുണ്ട് റെഡി ആയി നിൽക്കാണ് പ്രയാസിന കല്ല് വെല്ല് അപ്പൊ റെഡി ഫോർ ആക്ഷൻ അപ്പൊ സിപ്ലൈൻ കാണാം ഗൈസ് ഇവിടുന്ന് തിരിച്ച് പോയാൽ എനിക്ക് 350 കൂട്ടി 700 രൂപ വന്നിട്ട് പോയാൽ മതി വണ്ടി തിരിച്ചു വന്ന വാള കൊണ്ടുപോകാൻ പറ്റുമെന്ന് കാണാൻ പോലും ആ പിന്നെ പുള്ളി എടുത്തോട്ടെ ശ്രദ്ധിക്കണേ അപ്പൊ അങ്ങനെ നമ്മളത് ആർക്കൊക്കെ സ്വന്തം സ്വന്തം പുള്ളിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുള്ളി എന്നല്ല പറയാൻ അങ്ങനെയാ പറയാന്നു ഇതിന്റെ ഉപ്പാട് തിന്നിട്ടാ സിപ്പ് ലൈൻ രണ്ടു ചേട്ടന്മാരോട് വേറെ കേട്ടോ അവരാദ്യം പോകുന്നുണ്ട് തൊട്ട് പിന്നെ ബസ്സിന്റെ ആണോ ചേട്ടാണ് ഫസ്റ്റ് പോന്നാട്ടോ പോകുന്നേ നമ്മളിവിടെ വന്നവരൊക്കെ അതാണ്ടോ അവിടെയാ ഉള്ളത് നമ്മൾ ഇതുവഴി ഇങ്ങനെ ഫുഡ് പോയിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ എത്തുന്നാണ് അവർ പറഞ്ഞത് പൊളിയണോ അല്ല പിന്നെ അടുത്ത വന്നത് ഏ പോണ് കാണുന്നുണ്ട് പൊടി പോലെ ഒരു സാധനം പിന്നെ അല്ലാതെ ആർക്കായാലും ചെറിയൊരു പേടിയുണ്ടോ വിട്ട പിന്നെ ഒന്നും പേടിക്കൊന്നും വേണ്ട സിനിമുണ്ട് അവിടെ അത്രേ കയറാൻ പോണേ മറ്റേ ചേട്ടാ തോണ്ടാ പോന്നിട്ടാ
നിന്നെ ഞാൻ കൊല്ലും. ബോധം കെട്ട് വീടില്ലെങ്കിൽ എടുത്തോളാം. ചേരാൻ പോവാതെ എനിക്കും ആൾ ദിവസം ചേരാറില്ല. കണ്ടെനിക്കൊക്കെ ആൾ ദിവസം ചേട്ടായിരുന്നല്ല. ಯಾವೂರು? ಬೆಂಗಳೂರು. ಹೌದಾ? ನೀವು? ಕೇರಳಕ್ಕೆ ಕಾದಿದ್ದೆಲ್ಲ ಮ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಕನ್ನಡ ಬರ್ತದೆ. ಕನ್ನಡ ಕೇಳಿ ಖುಷಿ. ಒಳ್ಳೆ ಇದು ಮಧ್ಯಾಹ್ನ ಒಂದು ಮರೆಯಲ್ಲೇ സംഭവം മിണ്ടി ഒന്നും പറയാനില്ല കേട്ടോ. ഹെവി ഏസ ബൈഡനാ ഒപ്പരേസ മറ്റേ പോലീസാണോ? എല്ലാവരും മസ്റ്റ് പറ്റങ്ങ് ട്രൈ ചെയ്തോ. ധൈര്യം ഉണ്ടോ? ചെയ്താൽ മതി. ഒരു വട്ടം ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. ബാക്കി രണ്ടെണ്ണം വരാനുണ്ട്. അവരും കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വിടുന്നു പോകാം. എവിടെയാടോ വീഡിയോ പിടിക്കാൻ വരാൻ പറ്റില്ല. ഇപ്പാണ് വരുന്നത് പോളെ. രണ്ടാൾ ബാക്കിയുള്ള രണ്ടാളൂടെ വരാണ്ട്. അപ്പൊ അവരെ വരുത്തോക്കെ. ഐസി വെച്ച് വന്നോണ്ട് കാണാ ബോണ്ട. തീർന്ന പേടി മാറിയാ. ഇങ്ങനെ നിന്നോ, ഇങ്ങനെ നിന്നോ എന്നറിഞ്ഞതാ. എടുക്കരുത്. ഒരു 10-15 മിനിറ്റ് അല്ല പിന്നെ മിസ്സ് സക്സസ് എത്രയാ പറയുള്ളു. കുത്ത് അങ്ങനെ ചെയ്തു ചെയ്തു പയാത്ത കൂടെ വരാട്ടോ. അത് കൂടെ പിടിച്ചോട്ടെ. എന്റെ വീഡിയോ ഓണല്ലായിരുന്നു എന്നാ എനിക്ക് ഇപ്പൊ ഡൗട്ട് ചെയ്തത്. അല്ല അല്ല ഇങ്ങടെ കണ്ട എന്റെ ഫയാസ് വന്നിട്ടുണ്ട് ഗൈസ്. ദേ വരുന്നു കേട്ടോ. അവര് ബ്രേക്ക് വരുന്നുണ്ടോ? ഫയാസ് തീർന്നു പോരാ. അവനെ മുൻകൂർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവന് പ്രശ്നം. നൈസല്ലേ? എന്നോട് അഭിപ്രായം ചോദിക്കണ്ട. പറഞ്ഞോ അഭിപ്രായം. എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സന്തോഷമില്ല. എനിക്ക് വളരെ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്നുള്ളത്. പേടിക്കരുത്, ചെയ്ത് വിടണം. ഇങ്ങനെ നിന്നോ നോക്കാൻ മനസ്സിൽ രാജാ ചേട്ടൊക്കെ നിൽക്കുന്നണ്ട. പൊള്ളി ഒരു വട്ടം ട്രൈ ചെയ്തിരിക്കാം. മസ്റ്റ് പൊള്ളി എക്സ്പീരിയൻസ് ആണ്. ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്യാത്ത വൻ നഷ്ടം. അല്ല സിമ്പിൾ സിമ്പിൾ സംഭവം. പൊളി വൈ വേണം. അപ്പൊ ഇങ്ങക്ക എന്റെ വീഡിയോ കണ്ടിട്ട് തുടങ്ങിയ പിടുത്തോ ഞാനിതാ പോടേ.
പൊളി തകർത്ത് താങ്ങുന്നുണ്ട്. എന്തായാലും അടിച്ചു പൊളിച്ച് തകർത്ത് കേസ് ഒന്നും പറയല്ല. ഹെവി ഫീലിങ് സത്യം പ്രൗഡ് മൊമെന്റ് വേറൊന്നും പറയല്ല. കൊറേ കാലത്ത് ഒരു ആഗ്രഹം നടന്നപ്പോ വല്ലാത്ത സന്തോഷം. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണാം. എനിക്കൊരു ഹാപ്പിനെസ് ഒന്ന് തീർക്കട്ടാ. മെസ്സേജ് മെസ്സേജ് നമ്മള് ബാക്കിയുള്ള വിട്. സിയോ അറ്റ് ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഗൈസ് അങ്ങനെ നമ്മളിത് കുറുവ തീരത്തിന്റെ ഫയാസ് ടിക്കറ്റ് ഓടി കൊണ്ടിട്ടോ. നിങ്ങളില്ലാണ്ട് ഇത് മെയിൻ പരിപാടി നാളെ മുതൽ വടകര പാർക്ക് പാർക്കോ ഇല്ലാണ്ട് സജീവന്ന ഒരു സേവനം ഉണ്ടാവുക. തോളിട്ട് ആവശ്യം ഉണ്ടാവുക അവിടെ. ഇനിയിപ്പോ ചടിക്കളിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ടിക്കറ്റ് 40 ടിക്കറ്റും കൂടെ ബാക്കിയുള്ള തന്നെ ഓടിപ്പോ ടിക്കറ്റ് നമുക്ക് ദ്വീപ് പോകാൻ തന്നെ ഭയാസത ഓടി എടുത്തിട്ടുണ്ട്. അപ്പോ ബാക്കി അവിടെ എത്തിട്ട് കാണാം. ഇരുചക്ര വാഹനം 11 ഇങ്ങനെ കുറവിലേക്കുള്ള ടിക്കറ്റ് കിട്ടി ഗൈസ്. 11 1133 അത് ബസ് ചാർജ് ഇല്ലത് കൊണ്ടാണ്. കുരങ്ങു പനി സൂക്ഷിക്കുക. കുരങ്ങുമാർക്ക് പനിയും ഉണ്ടാവും അല്ലേ? നോ ഒബ്ജക്ഷൻ. എല്ലാവരും വരി 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 വരിയായിട്ട് പോണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ ചങ്ങാട് അവിടെ കാണാൻ. ഞങ്ങള് ആ ചങ്ങാടത്ത് കയറിയാണ്. ഇനിയിപ്പോ നമുക്ക് ഇക്കര തോണി ഇല്ലക്കര പോവാൻ ഇട്ടിടാമോ പെണ്ണി. എന്തായിരുന്നു ചിറയൻ കീല പെണ്ണ? എന്താ ചേച്ചി ചിറയൻ കീല പെണ്ണി? ഇവിടുന്ന് വീണാ നല്ല രസം ഉണ്ടാവും. സന്ധ്യം കുത്തി വീണാല് രണ്ടോട്ടും വീണ്. ഇനി പോകാൻ പറ്റില്ല. എന്റെ കയ്യിലുണ്ട്. അദീപ് കൊടുക്കണം. അങ്ങോട്ടാ കൊണ്ടോണ്. അക്കാര്യ 800 മീറ്റർ നടക്കാണ്ട് വേറെ ഒന്നും ഇല്ല. ഇതല്ല വഴി ശരിക്കും. ടിക്കറ്റ് കൗണ്ടറൊക്കെ അടിപൊളി കൗണ്ടറും പക്ഷേ അങ്ങനെ നമ്മള് ചങ്ങാടത്ത് കയറാൻ പോവാ കേട്ടോ. അവള് മൊയ്തീന്റെ കുടുംബൊക്കെ എത്തും. അതിന്റെ പേടിയുണ്ട്. പറഞ്ഞ വിശ്വസിക്കലോട് അമ്മാവനായിട്ട് വരൂ. പിന്നെ ബാലൻസ് ചെയ്തിട്ട് ചങ്ങാടോ വേണോ? ടിക്കറ്റ് ഉണ്ടല്ലോ. ഓക്കെ സെറ്റ്. പിന്നൊരു പ്രശ്നമില്ല. പ്ലെയിന് കയറിയാ മാത്രം മതി. അബോട്ടേ 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 അബോട്ടേ. ഓക്കെ അല്ല സീറ്റ് ഉണ്ടെന്നെ മസ്റ്റ് ആണ്. ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ പ്രശ്നമില്ല. അപ്പർ സൈഡ് ശീത്തണ്ണാണ്. ശീത്തണ്ണ അടുത്തുള്ള നിന്നിക്കോളും. അപ്പർ സൈഡ് സൈഡ് നീന്താ അറിയില്ല? നീന്താ അറിയില്ല? നീന്താൻ അറിയില്ല? എന്നാ പ്രശ്നമില്ല. മുങ്ങി ചത്തു. രണ്ടാം വയസ്സിൽ അച്ഛനെടുത്ത് വെള്ളത്തിലിട്ട്. എന്താ വയസ്സിൽ തെറ്റി നോക്കുന്ന? നമ്മളിങ്ങനെ വലിച്ചു വലിച്ച് മൂപ്പറ അങ്ങോട്ട് പോയോണ്ടുണ്ട്. വെള്ളം കാണാൻ പറ്റില്ല. നമ്മൾ അക്കരെ എത്തി. എല്ലാവരും ഇറങ്ങി പോന്നുള്ളി. ഞാനായിട്ട് ഇറങ്ങണം കേട്ടോ. ഞാനേ കഴിഞ്ഞേ കോൺട്രാസ്റ്റ് എടുത്തില്ല എന്നല്ല. അങ്ങനെ നമ്മൾ ഇക്കരെ അക്കരെ നിക്കരെ എത്തിക്കുന്നു. പോട്ടെ പോട്ടെ. നയിച്ചിരുന്ന ഞാൻ പോട്ടെ. അതാ തീർന്നു.
ഞാനല്ല കേട്ടോ വയാതെയ്യാണ് കുറിച്ച് ആരാ എടുക്കുന്നേ വേഗം ഓടിക്കാം ബാക്കിയുള്ള എല്ലാം ഇളക്കട്ടെ എവിടുന്ന് ഇളകൂല ചേ ഇളക്കല്ലേ വന്നെ അപ്പൊ നമ്മള് കുറവാദേവിലോട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ ടടാ ഇങ്ങനെ പോയിട്ട് വരാൻ ചേച്ചി ഒറ്റ വഴി അങ്ങോട്ട് ഇവിടെ ഉള്ള സാധനങ്ങൾ ഓർച്ചിഡ് ഉണ്ട് കുറുവ ഓർച്ചിഡ് ഓഫ് കുറുവ ആ പോക്കലൊന്നും പൊട്ടിച്ചിട്ട് ആ കുറുവാദേവിൽ അങ്ങനെ എത്തിപ്പെട്ടു പക്ഷെങ്കിൽ എക്സ്പെക്ട് ചെയ്ത അത്ര കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചൊരു എന്താ ഒരു ചെറിയൊരു അരുവി പോലത്തെ ഭാഗമുണ്ട് പാറയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അവിടെ കുളിക്കേണ്ടവർ കുളിക്കാം ഫാമിലിയായിട്ടും കപ്പിളായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരുപാട് ആൾ വരുന്നുണ്ട് പിന്നെ കൂടുതലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഗൈസ് അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ ചുരം ഇറങ്ങാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഇനിയിപ്പോൾ അവിടെ പോയിട്ടൊരു ചായയും കൂടി കുടിച്ച് നേരെ ഇറങ്ങി ഇങ്ങനെ അങ്ങനെ 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 പോയി എം വി ആർ പോയി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി വൺ ഡേ ട്രിപ്പ് വളരെ മനോഹരമായി അവസാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം സ്റ്റേ ട്യൂൺഡ് ടു ഹാപ്പി എക്സ്പ്ലോർ സീ യു ബൈ ബൈ അങ്ങനെ അടിച്ചു പൊളിച്ചൊരു വൺ ഡേ സൺഡേ ട്രിപ്പ് ആയിരുന്നു എല്ലാം കൊണ്ടും ഹാപ്പി എല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ.